അഴിമതിക്കെതിരായി മാത്രം നിലകൊള്ളുന്ന ഐ പി എസുകാരൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥൻ എ ഡി ജി പിയുമായ യോഗേഷ് ഗുപ്ത കേരളത്തിലേക്ക് വരുന്നു. ഈ മാസം തന്നെ കേരള പോലീസ് സേനയുടെ ഭാഗമാകുന്ന യോഗേഷിന് അനുയോജ്യമായ ഒരു ഇടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ്. ഗുപ്ത 2014 മുതൽ കൊൽക്കത്തയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കിഴക്കൻ മേഖല തലവനായിരുന്നു. ഇ ഡിയുടെ ഡൽഹി വിഭാഗം ചുമതലയിലായിരുന്ന യോഗേഷ് ഗുപ്തയുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി അടുത്തിടെ അവസാനിച്ചിരുന്നു. കേരള കേഡറിൽ യോഗേഷിന് ഇനി 10 വർഷത്തിലധികം സർവീസ് ഉണ്ട്. എ ഡി ജി പി മനോജ് എബ്രഹാമിനും യോഗേഷിനുമാണ് കേരള കേഡറിൽ ദീർഘകാലം സർവീസ് ഉള്ളത്. പ്രഗത്ഭനായ ഒരു ഐ പി എസ് ഓഫീസറാണ് യോഗേഷ് ഗുപ്ത. ദേശീയ തലത്തിൽ വിവാദമായ ശാരദ ചിട്ടി ഫണ്ട് അഴിമതി, റോസ് വാലി, നാരദ ടേപ്പ് അഴിമതി എന്നിവ പുറത്തു കൊണ്ടുവന്നത് യോഗേഷ് ഗുപ്തയായിരുന്നു. നിരവധി രാഷ്ട്രീയക്കാരെ ഈ കേസുകളിൽ ചോദ്യം ചെയ്തിരുന്നു. രാജ്യത്തെ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള ആദ്യത്തെ രണ്ട് കുറ്റകൃത്യങ്ങളുടെയും അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ചതും ഇദ്ദേഹമായിരുന്നു. ജാർഖണ്ഡ് മുൻ മന്ത്രി ഹരിനാരായണൻ റായിക്ക് ജയിൽ ശിക്ഷ ഒരുക്കിയത് യോഗേഷ് ഗുപ്തയുടെ അന്വേഷണത്തിലാണ്. ഫെമ പ്രകാരം ശ്രീഗണേഷ് ജുവലറിക്ക് 7,220 കോടി രൂപയ്ക്ക് നോട്ടീസ് നൽകിയതോടെ ഗുപ്ത അഴിമതിക്കാരുടെ കണ്ണിലെ കരടായി. ഗുപ്തയുടെ കാലത്ത് രാജ്യത്തെ പ്രധാന ചിട്ടിഫണ്ട് കേസുകൾ ഉൾപ്പെടെ 10,000 കോടി രൂപയുടെ സ്വത്താണ് ഇ ഡി കണ്ടുകെട്ടിയിട്ടുള്ളത്. മുൻപ് കേരളത്തിലായിരുന്നപ്പോൾ ആലപ്പുഴ എസ് പി, ബിവറേജ് സപ്ലൈകോ എം ഡി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതേസമയം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സംസ്ഥാന പോലീസ് സേനയുടെ ഉന്നത തലങ്ങളിൽ അഴിച്ചുപണിയുണ്ടാകും. ഇതോടൊപ്പം സേനയുടെ ഘടനയും പരിഷ്കരിച്ചേക്കും. വിജിലൻസ് ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന എ ഡി ജി പി സുദേഷ് കുമാറിന് ജനുവരിയിൽ ഡി ജി പി പദവി ലഭിക്കും. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ കമ്മീഷണറേറ്റുകൾ ഐ ജി റാങ്കിൽ നിന്ന് ഡി ഐ ജി റാങ്കിലേക്ക് മാറ്റാനാണ് സാധ്യത. ഡി ഐ ജി റാങ്കുള്ള ഉദ്യോഗസ്ഥരെ ഇവിടങ്ങളിൽ നിയമിക്കും. ജുഡീഷ്യൽ അധികാരം നൽകി ഐ ജിമാരെ കമ്മീഷണറേറ്റുകളിൽ നിയമിച്ചെങ്കിലും ഭരണമുന്നണിയിലെ ചില എതിർപ്പുകളെ തുടർന്ന് അത് പ്രാബല്യത്തിൽ വരുത്തിയിരുന്നില്ല.